നമസ്കാരം. ഇന്ന് എന്റെ നാലാമത്തെ ചരമവാർഷികമാണ്. 4 വർഷം മുമ്പ് നമ്മുടെ ആദരണീയ കൂതനീയ ജിയായ മോഡിജി നിരോധിച്ച 1500 നോട്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് പരലോകത്തിരുന്നിട്ട് ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂസ് ആദ്യം കേൾക്കാം, എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ വെല്ലുവിളിക്കുന്നു തോമസ് ഐസക്കിനെ. ഏറ്റവും ചെറിയതൊരു 3 ലക്ഷം കോടി രൂപയുടെ കുറവ്, ലയബിലിറ്റിയിലെ കുറവ്, പിന്നെ റിസർവ് ബാങ്കിൽ ഇല്ലെങ്കിൽ വീണ്ടും പറയുന്ന പണി എടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് എല്ലാവരുടെ മുമ്പിലാണ് പറയുന്നത്. ഏറ്റവും തള്ളപ്പണം നോട്ടായിട്ടല്ലെങ്കിൽ 3 ലക്ഷം കോടി രൂപയുടെ കുറവ് റിസർവ് ബാങ്കിൽ ഉണ്ടാവും ലയബിലിറ്റിയിൽ, അത് ഉറപ്പാണ്. 14 ലക്ഷത്തിൽ ഒരു 11 ലക്ഷം കൂടുതൽ നോട്ട് തിരിച്ചു വരാം. അപ്പോ ഞാൻ വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരണേക്കാളും മുന്നേ ഈ മൂക്കിലെ പഞ്ഞാണ് എടുക്കാം. ചരമവാർഷികത്തിന്റെ അടുന്നേ ഈ വാർത്ത ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ കേരളത്തിലെ ഇന്ത്യയിലെ ആൾക്കാരോട് 2-3 കാര്യങ്ങൾ പറയണം എനിക്ക് തോന്നി. കാരണം ഈ നോട്ട് നിരോധിച്ചപ്പോ നമ്മുടെ മോദിജി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും കുറ്റം ഞങ്ങൾക്കായിരുന്നു. 1500 നോട്ട് ചെയ്യാത്തൊരു കുറ്റം പോലും ഉണ്ടായിരുന്നില്ല. അതായത് ഭീകരവാദം, കള്ളനോട്ട്, കള്ളപ്പണം, അഴിമതി, ഈ 4 കാര്യങ്ങളാണ് നോട്ട് നിരോധിച്ചപ്പോ പറഞ്ഞത്. ഈ നിരോധിച്ചത് പാളിക്കഴിഞ്ഞപ്പോ മറ്റേ ക്യാഷ്ലെസ് എക്കോണമി, ഡിജിറ്റൽ ഇന്ത്യ അതൊക്കെ വന്നു, അത് വേറെ വശമാണ്. അപ്പോ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? നിങ്ങളെല്ലാവരും ഞങ്ങളെ തള്ളി പറഞ്ഞു. മോഡിജിയുടെ വാക്ക് കേട്ട് മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു, ധീരമായ തീരുമാനമാണ്, 1500 നോട്ട് നിരോധിച്ചതിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, നമ്മൾ സഹിക്കണം, അത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, സ്വാതന്ത്ര്യദിനത്തിനൊക്കെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സഹിച്ചില്ലേ, അതേപോലെ സഹിക്കണം എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, എല്ലാ കുറ്റം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിയേപ്പിച്ചു. ഇപ്പൊ എന്തായി? കള്ളപ്പണം നിർത്തലാക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിഞ്ഞോ ഞങ്ങളെ നിരോധിച്ചുകൊണ്ട്? ഇല്ല. കള്ളനോട്ടിന്റെ സ്ഥിതി എന്താണ്? കള്ളനോട്ട് ഇപ്പൊ തൃശ്ശൂരുള്ള നമ്മുടെ മുഖ്യ കാര്യവാഹകനെ 3 പ്രാവശ്യം പിടിച്ചു ഇല്ലേ? അഴിമതി ഇല്ലാണ്ടായോ നിങ്ങൾ പറയും? ഭീകരവാദം ഇല്ലാണ്ടായോ? ഇന്ന് മരിച്ചിരിക്കുകയാണ്, ഇന്ന് വീരമൃത്യു മരിച്ചിരിക്കുകയാണ് 3 സൈനികർ കാശ്മീരിൽ, ഇല്ലാണ്ടായോ? വിശദമായ അതിലേക്ക് വരാം. കള്ളപ്പണത്തിന്റെ കാര്യം എടുക്ക്. കള്ളപ്പണം സൂക്ഷിച്ചിരുന്നത് 1500 നോട്ടുകളായിട്ടായിരുന്നു എന്ന് വിചാരിക്ക. ഒരു റൂമിൽ ഇപ്പോ 100 കോടി കള്ളപ്പണം സൂക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പോ 500 കോടി സൂക്ഷിക്കാം, കാര്യം 2000 നോട്ടാണ്. കള്ള നോട്ടടിക്കുന്ന ആൾക്കാർ ഈ തീട്ടപ്പുറമ്മനൊക്കെ പറയണ്ടായിരുന്നു, ഏതോ ഒരു രാജ്യത്ത് നിന്ന് കണ്ടെയ്നർ നിറച്ചും 1500 നോട്ടുകൾ വരാൻ പോകുന്നു എന്നറിഞ്ഞാൽ പിന്നെ രാജ്യത്തോട് സ്നേഹമുള്ള ഒരു ഭരണാധികാരി എന്ത് ചെയ്യണം? ഈ ഭരണാധികാരിയുടെ ആദ്യത്തെ ഒരു പ്രസംഗം ഉണ്ട്, അത് കേട്ടാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാണ്. അതായത് ഈ ഭരണാധികാരി എന്ന് പറയുന്നത് മോഡിജീനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മോഡിജി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയോ? നേവി നിങ്ങളുടെ കയ്യിൽ, അതായത് കോൺഗ്രസ് ഭരിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്, എയർഫോഴ്സ് നിങ്ങളുടെ കയ്യിൽ, കരസേന, മറ്റേ എന്താണ് പറയുക, ഇന്ത്യയുടെ കരസേന, അതായത് നമ്മുടെ സൈന്യം കോൺഗ്രസിന്റെ കയ്യിൽ, അതായത് ഭരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ, പോലീസ് ഭരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ, ഇതൊക്കെ ഉണ്ടായിട്ടും വേറെ രാജ്യത്ത് നിന്ന് മറ്റേ എന്താ പറയുക, വേറെ രാജ്യത്ത് നിന്ന് വന്ന് നമ്മുടെ രാജ്യത്ത് അക്രമം നടത്തുന്നത് ആ ഭരിക്കുന്ന ആളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ ആളാണ് മോഡിജി. അപ്പൊ ആ മോഡിജി തന്നെയാണ് 2 കണ്ടെയ്നർ, അത് വാട്സപ്പ് അമ്മാവൻ മറ്റേ അമ്മാവൻ ഇട്ട ന്യൂസ് പുള്ളി ഷെയർ ചെയ്താണ്. പുള്ളിയുടെ സ്വഭാവം അതാണ്, തീട്ടപ്പറമ്പിലിന്റെ. അപ്പോ അങ്ങനെ അടിച്ചു വെച്ചിരിക്കുകയാണ്, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകരും എന്ന് പറഞ്ഞു. ഇപ്പൊ പാകിസ്ഥാനിൽ അടിക്കുന്നുണ്ട് എന്ന് വിചാരിക്ക. കള്ളനോട്ട് ആദ്യം 500,000 അടിച്ചുകൊണ്ടിരുന്ന അതേ ചെലവിൽ ഇപ്പോ 2000 അടിക്കാം, അടിക്കണമുണ്ട് ഇല്ലേ? കാശ്മീരില് കല്ലെറിയല്, ഭീകരവാദം ഇതൊക്കെ നിൽക്കുന്നു പറഞ്ഞു, നിന്നോ? അതിനുശേഷം ഈ 4 കൊല്ലം കൊണ്ട് എത്ര ജവാന്മാർ മരിച്ചു, പുൽവാമ അടക്കം എത്ര ആളുകൾ മരിച്ചു, നിങ്ങൾ വിലയിരുത്തുക. അഴിമതി, അതിനെ പറ്റിയിട്ട് ഞാൻ എന്താണ് സുഹൃത്തുക്കളെ പറയുന്നത്? അഴിമതി ഇല്ലാണ്ടായോ? 1500 നോട്ട് ഇരുപ്പിച്ചുകൊണ്ട് അഴിമതി ഇല്ലാണ്ടാവും എന്ന് പറയുന്നതിനെക്കാട്ടി വലിയ മണ്ടത്തറ ഈ 100 വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, ശരിയല്ലേ? അതേപോലെ സ്വന്തം പണിയെടുത്ത് സമ്പാദിച്ച പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ലൈനിൽ നിന്ന് മരിച്ച ആൾക്കാരുടെ എണ്ണം എത്രയാണ് നിങ്ങളൊന്ന് പറയ്. കൈയുടെ വിരലുമ്പൽ
മാഷി അടയാളപ്പെടുത്തി വിട്ടു. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ മാറ്റിയ ആൾക്കാർ തന്നെ പിന്നെയും പൈസ മാറ്റാതിരിക്കാൻ വേണ്ടി സ്വന്തം അധ്വാനിച്ച പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കയ്യിലെ വിരലിൽ മഷി വരെ സ്വീകരിച്ച ഇന്ത്യക്കാരോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. ഇപ്പോ ആ ഒരു മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. ആ സാറ് പറഞ്ഞു ഇത് എന്താണ് ഇത് ലോക തട്ടിപ്പാണ് മക്കളെ എന്ന് പറഞ്ഞപ്പോ പാർലമെന്റിൽ അയാളെ കളിയാക്കി മോദിജി അടക്കമുള്ള ആളുകള് അയാള് പറഞ്ഞതുപോലെ തന്നെ ജി ഡി പിയുടെ നിരക്ക് എത്ര പെർസെന്റേജ് കുറയുന്നു മൻമോഹൻ സിംഗ് പറഞ്ഞു. അതേമാതിരി തന്നെ കുറഞ്ഞു. 50 രൂപക്ക് പെട്രോൾ കിട്ടും, 50 രൂപക്ക് ഡീസൽ കിട്ടും എന്ന് പറഞ്ഞ ഉള്ളി സുരേനെ ഇപ്പൊ കാണാൻ പോലും ഇല്ല. ഇത്രയും ധീരമായ ഒരു തീരുമാനം മോഡിജി എടുത്തു എന്ന് പറഞ്ഞ് അന്ന് കൊട്ടുഘോഷിച്ച ഒരാൾ പോലും ഇന്ന് 4ാം വാർഷികമാണല്ലോ സാമ്പത്തിക വിപ്ലവം. എന്താ നിങ്ങൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ടും ആ നോട്ട് നിരോധിച്ചത് കൊണ്ടുണ്ടായ ഗുണങ്ങളെ കുറിച്ച് കൊണ്ടും നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കാത്തത് എന്താണ്? പിന്നെ പറഞ്ഞു നോട്ട് നിരോധിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങളല്ലോട്ടോ പിന്നീട് പറഞ്ഞിരുന്നത്. അതായത് ഈ ക്യൂല് നിന്ന് ആൾക്കാർ മരിക്കുക ഇതേമാതിരിയുള്ള സംഭവങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ ക്യാഷ്ലെസ് എക്കോണമി ആക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. അത് മാത്രം ശരിയായി. കാര്യം ആൾക്കാരെ ക്യാഷ് ഇല്ല, ക്യാഷ്ലെസ് ആണ്. ആ ഒരു ഗുണമാണ് ഇതുകൊണ്ട് ഉണ്ടായത് അല്ലേ? അപ്പോ ഈ 4ാം ചരമവാർഷികത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതേ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോവാണ്, ഇതേപോലെയുള്ള മണ്ടന്മാർക്ക് നിങ്ങളും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? കുത്തിക്കൊടുക്ക്, നിങ്ങൾ കൊണ്ടുപോയിട്ട് കുത്തിയിട്ട് അവരെ ജയിപ്പിക്ക്, എന്നിട്ട് വരാനുള്ളതൊക്കെ അനുഭവിക്ക്. ഞങ്ങൾ എന്തായാലും ഇവിടെ ഹാപ്പിയാണ്. നമ്മുടെ അനിയൻ അവിടെ കിടന്ന് ഓടുണ്ട്, അനിയൻ ഓടുണ്ട് 500 നോട്ടേ. അതേപോലെ ഈ സുരേഖ പറഞ്ഞോട്ട് 3 ലക്ഷം കോടി തിരിച്ചു വരില്ല, അത് റിസർവ് ബാങ്കിന്റെ ലൈബിലിറ്റി ആയിട്ട് മാറും, അത് വെച്ചിട്ട് വിഴിഞ്ഞം തുറമുഖം പോലത്തെ 1000 കണക്കിന് പ്രൊജക്ടുകൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ പൈസയും കൊണ്ട് തിരിച്ചു വന്ന നോട്ട് 99.3% നോട്ടും തിരിച്ചു വന്നു. പിന്നെ എന്തിനാണ് ഇവർ നോട്ട് നിരോധിച്ചത്? അത് ആളുകൾ തൊണ്ടിട്ട് കീറി 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 അവസാനമാണ് പറഞ്ഞത് ഇത്രയും തുക തിരിച്ചു വന്നിട്ടുണ്ട്. അത്രയും നാൾ ഇത് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഞാൻ മനസ്സിലാക്കിയത് ഒരു വീടിന്റെ ഇഷ്ടിക എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീട് മൊത്തം പൊളിച്ചിട്ടുണ്ട് എണ്ണി. അതാണ് ഈ നോട്ട് നിരോധനം കൊണ്ടുണ്ടായത്. അപ്പോ ഇത്രയൊക്കെയാണ് പരലോകത്ത് നിന്ന് നിങ്ങളോട് ഇന്ത്യക്കാരോട് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എന്നാലും ഇവരൊക്കെ ഈ മാതിരി തള്ളു തള്ളിയപ്പോ നിങ്ങള് ഞങ്ങളെ തള്ളിപ്പറഞ്ഞില്ലേ, 5 വാരിയർ അടക്കം ഞങ്ങളെ തള്ളിപ്പറഞ്ഞില്ലേ, അതിലൊരു വിഷമമുണ്ട്, വേറെ വിഷമമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ആദരാഞ്ജലികൾ.